ബ്ലോക്ക് ഡയഗ്രാം ഓഫ് റേ ഓസിലോസ്കോപ്പ് ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റേ ഓസിലോസ്കോപ്പ് എന്താണെന്നും എന്താണ് അതിൻ്റെ റേ ട്യൂബ് എന്നും പഠിച്ചു ആക്ച്വലി ഇത് രണ്ട് രണ്ട് ടോപ്പിക്കല്ല ഒറ്റ ടോപ്പിക്ക് തന്നെയാണ് ഫിഫ്ത്ത് മുടിയുള്ള വളരെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റേ ഓസിലോസ്കോപ്പ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ റേ ഓസിലോസ്കോപ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആയിരിക്കും കാതോഡ് റേ ട്യൂബ് ഒന്ന് രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് പക്ഷേ കാതോഡ റേ ഓസിലോസ്കോപ്പിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യേണ്ടത് ഈ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ടായിരിക്കണം അതിൻ്റെ കൂടെ തന്നെ കാഥോഡ് റേ ട്യൂബിനെ പറ്റിയും പറയണം അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് റേ ഓസിലോസ്കോപ്പ് സോ ദിസ് എ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ദി റേ ഓസിലോസ്കോപ്പ് ദ മെയിൻ പാർട്സ് ഓർ ഓ ഇമ്പോർട്ടൻറ്റ്

വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഇനി എങ്ങനെയാണ് ഇത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സിഗ്നലിനെ അനലൈസ് ചെയ്യാനും മെഷർ ചെയ്യാനുമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അപ്പോൾ ഫസ്റ്റ് പ്രൈമർലി നമ്മളതിൻ്റെ ഇൻപുട്ട് സിഗ്നൽ എന്ത് ചെയ്യാണ് അപ്ലൈ ചെയ്യുകയാണ് അതിന് മുമ്പായിട്ട് എന്താണ് ഇതിൻ്റെ പവർ സപ്ലൈ യൂണിറ്റ് എന്ന് നോക്കാം ഇതിൻ്റെ പവർ സപ്ലൈ യൂണിറ്റിന് രണ്ട് പാർട്ടാണുള്ളത് ഒന്ന് ഒരു ഹൈ വോൾട്ടേജ് സപ്ലൈ യൂണിറ്റും അതുപോലെ തന്നെ ഒരു ലോ വോൾട്ടേജ് സപ്ലൈ യൂണിറ്റും ഹൈ വോൾട്ടേജ് സപ്ലൈ യൂണിറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാദോഡ് റേ ട്യൂബ് കാതോഡ് റേ ട്യൂബിൻ്റെ വർക്കിങ്ങിനെ പറ്റി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു അപ്പോൾ കാതോഡ് റേ ട്യൂബിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സപ്ലൈ എന്ന് പറയുന്നത് അല്പം വോൾട്ടേജ് കൂടുതലായിരിക്കും അതിനെയാണ് നമ്മൾ ഹൈ വോൾട്ടേജ് സപ്ലൈ യൂസ് ചെയ്യുന്നത് റേ ട്യൂബിലേക്കായിരിക്കും അതുപോലെ തന്നെ ലോ വോൾട്ടേജ് സപ്ലൈ ഉണ്ട് അതായത് ഇതിൻ്റെ സി ആർ ഒയുടെ ബാക്കി ഇലക്ട്രോണിക് കമ്പോണൻസ് വർക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള വോൾട്ടേജ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ലോ വോൾട്ടേജ് സപ്ലൈ യൂണിറ്റിൻ്റെ ഫങ്ഷൻ ഓക്കെ ഇനി നമുക്ക് ഇൻപുട്ട് സിഗ്നൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആദ്യമായിട്ട് ഒരു ഇതിലേക്ക് കൊടുക്കുകയാണ് ഇൻപുട്ട് സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇൻപുട്ട് സിഗ്നൽ ഒരു വെർട്ടിക്കൽ ആംപ്ലിഫയറിലേക്കായിരിക്കും പോകുന്നത് വെർട്ടിക്കൽ ആംപ്ലിഫയറിലേക്ക് പോകുന്നതിന് മുൻപയായിട്ട് അതൊരു ഇൻപുട്ട് അറ്റിനേറ്റർ വഴിയായിരിക്കും പാസ് ചെയ്യുന്നത് എന്താണ് ഒരു ഇൻപുട്ട് അറ്റിനേറ്റർ എന്ന് പറയാം അതായത് ലാസ്റ്റ് ക്ലാസ്സില് നമ്മൾ സിആർ ടി പഠിച്ചപ്പോൾ സിആർ ടിക്ക് ഒരു സ്ക്രീൻ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ മെഷർ ചെയ്യേണ്ട സിഗ്നൽ ആ സിഗ്നൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഈ സ്ക്രീൻ ലിമിറ്റ്സിലായിരിക്കണം പക്ഷേ സിഗ്നൽ എന്ന് പറയുന്നത് ഈ ലിമിറ്റിനപ്പുറമാണെങ്കിൽ ഈ സ്ക്രീൻ ലിമിറ്റ്സിലേക്ക് എന്ത് ചെയ്യുക ആ സിഗ്നലിനെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസാണ് ഇൻപുട്ട് അറ്റിനേറ്റർ അതായത് അറ്റുനേറ്റർ എന്താണ് ചെയ്യുന്നത് ഇൻപുട്ട് സിഗ്നലിനെ ചെക്ക് ചെയ്യും വെദർ ദി സിഗ്നൽ വിൽ ഫിറ്റ് ഇൻ ദ സ്ക്രീൻ ആ സ്ക്രീനിൽ ഫിറ്റ് അല്ലെങ്കിൽ ആ സിഗ്നലിനെ ആ സ്ക്രീൻ സൈസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അറ്റിനേറ്റർ ചെയ്യുന്നത് ഇനി നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന സിഗ്നൽ ആ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഒരു വീക്ക് സിഗ്നൽ ആണെങ്കിൽ ആ വീക്ക് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുക അതായത് ആ സർക്യൂട്ടിന് ആവശ്യമായ ലെവൽസിലേക്ക് ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് വെർട്ടിക്കൽ ആംപ്ലിഫയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇൻപുട്ട് സിഗ്നലുണ്ട് ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ ഇൻപുട്ട് അറ്റുനേറ്ററിലേക്ക് പോകും അറ്റുനേറ്റർ എന്താ ചെയ്യുന്നത് ഇതിൻ്റെ മാഗ്നി അതായത് ഇൻപുട്ട് സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഡിസ്പ്ലേ ലിമിറ്റിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ആ മാഗ്നിറ്റ്യൂഡിനെ റെഡ്യൂസ് ചെയ്ത് ആ ലിമിറ്റ്സിൽ കൊണ്ടുവരികയാണ് ആറ്റിനേറ്റ് ചെയ്യുന്നത് ഇഫ് ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് എ വീക്ക് സിഗ്നൽ ദ വെർട്ടിക്കൽ ആംപ്ലിഫയർ വിൽ ആംപ്ലിഫൈ ദാറ്റ് സിഗ്നൽ ടു ദി റിക്വയർഡ് ലെവൽ ഓക്കെ ഇനി വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ നിന്നും ഈ സിഗ്നൽ പോകുന്നത് ഒരു ഡിലേ ലൈനിലേക്കാണ് അതിന് മുന്നെയായിട്ട് ഈ ഡിലേ ലൈനിൽ എത്തുന്നതിന് മുന്നെയായിട്ട് ഈ സിഗ്നലിനെ ഇവിടെ ബൈപ്പാസ് ചെയ്യുന്നുണ്ട് വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ നിന്നുള്ള സിഗ്നലിനെ ഇവിടെ നിന്ന് നമ്മൾ ബൈപ്പാസ് ചെയ്ത് ഒരു ട്രിഗർ സർക്യൂട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സി ആർ ഒയെ പറ്റി പറഞ്ഞിരുന്നപ്പോൾ സി ആർ ഒക്ക് ഒരു ടൈം ബേസ് ഉണ്ടെന്ന് പറഞ്ഞു അതായത് ഇപ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ബേസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു ടൈം ബേസ് അവിടെ ജനറേറ്റ് ചെയ്യണം ആ ടൈം ബേസ് ജനറേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്ത വോൾട്ടേജ് ഇൻപുട്ടായിട്ട് കൊടുത്ത സിഗ്നൽ എന്താണോ ആ സിഗ്നൽ യൂസ് ചെയ്ത് തന്നെയാണ് അവിടെ ടൈം ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ടൈം ബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ നിന്നുള്ള സിഗ്നല് നമ്മളൊരു സിങ്ക്രോണൈസേഷൻ സ്വിച്ച് വഴിയാണ് ട്രിഗർ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നത് ഒരു സിങ്ക്രണൈസേഷൻ സ്വിച്ച് വഴി അതായത് വെർട്ടിക്കൽ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ നമ്മുടെ സിആർഒയിൽ ജനറേറ്റ് ചെയ്യുന്ന ഹോറിസോണ്ടൽ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും ഈക്വൽ ആയിരിക്കണം ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടുന്ന് ഒരു സിങ്ക്രണൈസേഷൻ സ്വിച്ച് വഴി ഈ ഇൻപുട്ട് ആംപ്ലിഫൈഡ് ഇൻപുട്ട് സിഗ്നലിൻ്റെ എങ്ങോട്ട് കൊടുക്കും ട്രിഗർ സർക്യൂട്ടിലേക്ക് കൊടുക്കും ട്രിഗർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ട്രിഗർ സർക്യൂട്ട് അതായത് ഹൊറിസോൺ ആംപ്ലിഫയർ വർക്ക് ചെയ്യണമെങ്കിൽ ഹൊറിസോണ്ടൽ ഡിഫ്ലെക്ഷൻ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ട്രിഗർ സർക്യൂട്ട് എന്ത് ചെയ്യണം ട്രിഗർ ചെയ്യണം ഈ ട്രിഗർ സർക്യൂട്ടിൽ നിന്നും സിഗ്നൽ എങ്ങോട്ടാണ് പോകുന്നത് സ്വീപ് ജനറേറ്ററിലേക്കാണ് പോകുന്നത് സ്വീപ് ജനറേറ്റർ അല്ലെങ്കിൽ ടൈം ബേസ് ജനറേറ്റർ അതായത് നമുക്കൊരു ടൈം ബേസ് സിഗ്നൽ ജനറേറ്റ് ചെയ്യണം ആ ടൈം ബേസ് സിഗ്നൽ എന്ന് പറയുന്നത് സോട്ട് ടൂത്ത് വേവ് ഫോം അല്ലെങ്കിൽ ഒരു റാം ഫങ്ഷൻ ആയിരിക്കണം അല്ലേ അതായത് ആ സോട്ടൂത്ത് വേവ് ഫോമിനെ ജനറേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ട്രിഗിൾ സർക്യൂട്ടിൽ നിന്നും ആ സിഗ്നല് സ്വീപ് ജനറേറ്ററിലേക്ക് പോകും ഇനി സ്വീപ് ജനറേറ്ററിൽ നിന്ന് പോകുന്ന സിഗ്നല് നമ്മളൊരു ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ വഴിയാണ് കടത്തിവിടുന്നത് അതായത് റിക്വേർഡ് ലെവൽ ഓഫ് എനർജി ഈ പറയുന്ന സിഗ്നലിനില്ലെങ്കിൽ ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ ആംപ്ലിഫയറ് ചെയ്യുന്നത് ഇനി ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിൽ നിന്ന് എന്ത് ചെയ്യും ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിൽ നിന്നും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലേക്കായിരിക്കും ഈ സിഗ്നൽ പാസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിൽ നിന്നും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലേക്ക് ഈ സിഗ്നൽ പാസ് ചെയ്യും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബൈപാസ് ചെയ്തു ഒരു സിങ്ക്രണൈസേഷൻ സ്വിച്ച് വഴിയ ട്രിഗർ സർക്യൂട്ടിലേക്ക് വന്നു അവിടെ നിന്നും സീപ് ജനറേറ്ററിലെത്തി സ്വീപ് ജനറേറ്ററിൽ അതിൻ്റെ റാം ഫങ്ഷൻ ജനറേറ്റ് ചെയ്യും അവിടെ നിന്നും ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിലേക്ക് എത്തും ആംബ്ലിഫയറ് ആ വാല്യൂസിനെ ലെവൽസ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും ആംപ്ലിഫൈ ചെയ്യും അവിടെ നിന്നും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് പോകും അപ്പോൾ ഇവിടുന്ന് ബൈപാസ് ചെയ്ത സിഗ്നൽ ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് വരെ എത്തുന്നതിനായിട്ട് ഒരു ഹൺഡ്രഡ് നാനോ സെക്കൻഡ് ടൈം ആവശ്യമാണ് അതായത് ഈ ട്രിഗർ സർക്യൂട്ടിൽ നിന്നും സീപ് ജനറേറ്ററിൽ നിന്ന് റാം ഫങ്ഷൻ ജനറേറ്റ് ചെയ്യുന്നതിനും ഇവിടെ നിന്ന് ആംപ്ലിഫൈ ചെയ്യുന്നതിനുമായിട്ട് ആൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് നാനോ സെക്കൻഡ്സ് ടൈം ആവശ്യമാണ് ഇവിടെ നിന്നും വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ നിന്നും ഞാൻ ഡയറക്റ്റായിട്ട് ഈ സിഗ്നലിനെ എൻ്റെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മാഗ്നിറ്റ്യൂഡ് അതായത് നമ്മുടെ വെർട്ടിക്കൽ വൈ ആക്സിസിലെ വാല്യൂവും എക്സ് ആക്സസിലെ വാല്യൂവും തമ്മിൽ സിങ്ക്രണൈസ്ഡ് ആകത്തില്ല അങ്ങനെ സിങ്ക്രണൈസ്ഡ് ആകാതെ വന്നു കഴിഞ്ഞാൽ സിഗ്നൽ ഡിസ്റ്റോർട്ടഡ് ആയി പോകും അപ്പോൾ എന്ത് ചെയ്യണം ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ വാല്യൂസും ഈ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ വാല്യൂവും ഒരേ സമയം നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം അതിനു അതിനുവേണ്ടി വെർട്ടിക്കൽ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യും ഒരു ഹൺഡ്രഡ് നാനോ സെക്കൻഡ്സ് നമുക്ക് ഡിലേ ചെയ്യണം ആ ഡിലേ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ഡിലേ ലൈൻ എന്ന് പറയുന്ന ഒരു പാർട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഡിലേ ലൈനിൽ നിന്നും ഈ സിഗ്നലിനെ ഡിലേ ചെയ്തതിന് ശേഷമാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേസിലേക്ക് പോകുന്നത് അപ്പോൾ ഇൻപുട്ട് ആക്ടിനേറ്റർ മുതൽ ഡിലേ ലൈൻ വരെ ഉള്ള ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അതുപോലെ ട്രിഗർ സർക്യൂട്ട് സ്വീപ് ജനറേറ്റർ ഹൊറിസോണ്ടൽ ആംബ്ലിഫയർ അടങ്ങുന്ന അടങ്ങുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മുടെ പ്ലേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഉണ്ട് ഹോറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഉണ്ട് ആ പ്ലേറ്റ്സ് ആ പ്ലേറ്റ്സ് എങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ഹോറിസോണ്ടലി പ്ലേസ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് എന്നാണ് പറയുന്നത് ഹോറിസോണ്ടലി ഉള്ളതിനെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് എന്നും അതുപോലെ തന്നെ വെർട്ടിക്കലി പ്ലേസ് ചെയ്തിരിക്കുന്ന പ്ലേറ്റ്സിനെ നമ്മൾ ഹോറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സുമായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു സി ആർ സി ആർ ഒയുടെ ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇൻപുട്ട് സിഗ്നൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം വഴി വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേസിലേക്കും അതേ സിഗ്നൽ തന്നെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ആംപ്ലിഫൈ ചെയ്ത വെർട്ടിക്കൽ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം വഴി ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലേക്കും പാസ് ചെയ്യും എന്നിട്ട് ആ സിഗ്നൽ എന്ത് ചെയ്യും നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും അങ്ങനെയാണ് നമ്മുടെ സി വർക്ക് ചെയ്യുന്നത് ഇതാണ് ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓക്കെ ബാക്കി ഇത് നമ്മുടെ സിആർഒ സിആർ ടി കാതോഡ് റേ ട്യൂബിൻ്റെ ഡയഗ്രമാണ് ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് എന്തൊക്കെയാണ് ആ പാർട്സ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ സിസ്റ്റം എന്താണെന്ന് നോക്കാം ഫസ്റ്റ് വൺ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം വെൻ വി യൂസ് എലക്ട്രോസ്റ്റാറ്റിക് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം വി നീഡ് ടു ഫീഡ് ദ ഇൻപുട്ട് സിഗ്നൽ ഇൻ ടു ദി ഹോറിസോണ്ടൽ പ്ലേറ്റ്സ് The vertical amplifier receives the input signal from the signal which is to be measured. The vertical amplifier receives the input signal and then amplifies it so that the signal of high intensity is applied to the vertical deflection plate. The input signal passes through an attenuator and a number of amplifier stages. The vertical deflection system requires the vertical amplifier to verti ടു ആംപ്ലിഫൈ എ സ്മോൾ സിഗ്നൽ അതായത് നമുക്ക് മെഷർ ചെയ്യേണ്ട സിഗ്നൽ ഏതാണോ ആ സിഗ്നലിനെ നമ്മളൊരു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം വഴി പാസ് ചെയ്യും ആ വെർട്ടിക്കൽ സിസ് ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആംപ്ലിഫയർ ആണ് ആ വെർട്ടിക്കൽ ആംപ്ലിഫയർ എന്താണ് ചെയ്യുന്നത് സിഗ്നൽ എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ഒരു സിഗ്നൽ ആണെങ്കിൽ ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് അതിനെ റിക്വയർഡായ ഇൻറ്റൻസിറ്റിയിൽ എന്ത് ചെയ്യുക സപ്ലൈ ചെയ്യുക അതുപോലെ എന്തുണ്ട് നമുക്കൊരു ഇൻപുട്ട് അറ്റിനുവേറ്റർ ഉണ്ട് എന്താണ് അറ്റിനുവേറ്ററിൻ്റെ ഫംഗ്ഷൻ ആൻഡ് അറ്റിനുവേറ്റർ റെഡ്യൂസേഴ്സ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഹൈ വോൾട്ടേജ് ഇൻപുട്ട് സിഗ്നൽ ബിഫോർ ദ സിഗ്നൽ എൻഡേഴ്സ് ടു ദി വെർട്ടിക്കൽ ആംപ്ലിഫയർ ദിസ് ഇസ് ബിക്കോസ് ദി ഔട്ട് പുട്ട് വേവ് ഫോം മസ്റ്റ് നോട്ട് ഗോ ബിയോണ്ട് ദി എഡ്ജ് ഓഫ് ദി ആക്റ്റീവ് സ്ക്രീൻ അതായത് നമ്മുടെ ഡിസ്പ്ലേ സ്ക്രീനിൻ്റെ എഡ്ജിനപ്പുറത്തേക്ക് ഈ വാല്യൂസ് എന്ത് ചെയ്യാൻ പാടില്ല കടന്നു പോകാൻ പാടില്ല അപ്പോൾ ആ വാല്യൂസ് നമ്മുടെ ലിമിറ്റ്സിനകത്ത് നിർത്തുക എന്നുള്ള ഡ്യൂ ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത് ഇൻപുട്ട് അറ്റിനുവേറ്റർ ചെയ്യുന്നത് വി നീഡ് ടു ട്രിഗർ ദ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ സിസ്റ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ വെർട്ടിക്കൽ ഇൻപുട്ട് സിഗ്നൽ ഹെൻസ് ദ വെർട്ടിക്കൽ ആംപ്ലിഫയർ ഓൾസോ ഫീഡ്സ് എ സിങ്ക്രണൈസിംഗ് ആംപ്ലിഫയർ ത്രൂ എ സിങ്ക്രണൈസർ സെലക്ടർ സ്വിച്ച് അതായത് വിനീ ട് ട്രിഗർ ദി ഹൊറിസോണ്ടൽ ആംബ്ലിഫയർ സിസ്റ്റം അതായത് ഈ ഹൊറിസോണ്ടൽ ആംബ്ലിഫയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സിഗ്നൽ എന്ന് പറയുന്നത് എവിടെ നിന്നുള്ള സിഗ്നലാണ് നമ്മുടെ വെർട്ടിക്കൽ ഇൻപുട്ട് സിഗ്നൽ തന്നെയാണ് ആ സിഗ്നൽ നമ്മളൊരു സിങ്ക്രോണൈസർ സിങ്ക്രോണൈസർ സെലക്ടർ സ്വിച്ച് വഴിയായിരിക്കും എന്തിലേക്ക് കൊടുക്കുന്ന ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിലേക്ക് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സില് എങ്ങനെയാണ് സിഗ്നൽസ് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൻ്റെ പ്ലേറ്റ്സ് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഹോറിസോണലി അറേഞ്ച്ഡ് ആണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൻ്റെ വെർട്ടിക്കൽ പ്ലേറ്റ്സ് ഓക്കെ വെ നോ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദി ഡി ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ദ എലക്ട്രോൺ ബീം പ്രൊഡ്യൂസേഴ്സ് എ സ്പോട്ട് ഓഫ് ലൈറ്റ് അറ്റ് ദി സെൻറ്റർ ഷോൺ ബൈ ദ പോയിൻറ്റ് ഓ ഇൻ ദ ഫിഗർ ബിലോ ഓഫ് ദ സ്ക്രീൻ അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ സി ആർ ഒയുടെ ഇൻപുട്ടിലേക്ക് സിഗ്നലൊന്നും കൊടുത്തിട്ടില്ല അതായത് ഇൻപുട്ടിൽ സിഗ്നൽ ഇല്ല അങ്ങനെ ഒരു കണ്ടീഷൻ കണ്ടീഷനാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ ഗണ്ണെന്ന് വരുന്ന ബീമ് ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഈ പ്ലേറ്റ്സ് കൂടെ പാസ് ചെയ്ത് നേരെ ചെന്ന് ഒ എന്ന് പറയുന്ന പോയിൻറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത് ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് അതായത് ഹൈലി ഫോക്കസ്ഡ് ബീമെന്ന് പറയുന്നത് ഒ എന്ന പോയിൻറ്റിലായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത് ഇഫ് ദ വോൾട്ടേജ് അപ്ലൈഡ് ടു ദി വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഉള്ളി ഇത് ഇലക്ട്രോൺ ബീം ആൻഡ് സോ ആസ് ദ സ്പോട്ട് ഓഫ് ദ ലൈറ്റ് വിൽ ബി ഡിഫ്ലക്റ്റഡ് അപ്പുവേർഡ്സ് ദറ്റ് ഈസ് പോയിൻറ്റ് ഒ വൺ ആൻഡ് ദ പൊട്ടൻഷ്യൽ ഓൺ ദ പ്ലേസ് ഇസ് റിവേഴ്സ് ദ സ്പോട്ട് ഓഫ് ലൈറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദ പോയിൻറ്റ് O2 അതായത് ഇപ്പം നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഞാൻ ഈ പ്ലേറ്റ്സിൻ്റെ ഈ അപ്പർ പ്ലേറ്റിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും ലോവർ പ്ലേറ്റിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലും ആണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കാം അങ്ങനെ ഒരു കണ്ടീഷനിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ബീമ നമ്മുടെ പോസിറ്റീവ് പ്ലേറ്റ്സിൻ്റെ ആയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും അതായത് നമ്മുടെ ഇലക്ട്രോൺ ബീം പോസിറ്റീവ് പ്ലേറ്റ്സിന് ടുവേർഡ്സ് ആയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും എന്നിട്ട് ഒരു പോയിൻ്റ് സ്ട്രൈക്കും ആ പോയിന്റിനെ നമുക്ക് ഓ വൺ എന്ന് വിളിക്കാം ഈ ഓ വൺ എന്ന് പറയുന്നത് അവിടുത്തെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിൻ്റ് ഈ ഓ വൺ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോയിൻ്റ് അതുപോലെ ഈ വെർട്ടിക്കൽ ബീം ഈ അല്ല ഈ ബീമെന്ന് പറയുന്നത് ഞാൻ ഈ പൊളാരിറ്റി ചേഞ്ച് ചെയ്തു ഈ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആയി എന്ന് വിചാരിക്കുക അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും ഈ ബീം ഈ രണ്ടാമത്തെ പ്ലേറ്റിന് ഒരു ആയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും ഓക്കെ അതായത് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് പോയിൻറ്റ് ഒ ടുവിലായിരിക്കും വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ഇത് പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവും വരുന്ന കാര്യം അപ്പോൾ ഇവിടുത്തെ ഈ ഒ ടു എന്ന് പറയുന്നത് ആ സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഇങ്ങനെയാണ് ഒരു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൽ ഡിസ്പ്ലേയിൽ നമുക്ക് വാല്യൂ പോസിബിൾ ആവുന്നത് നെക്സ്റ്റ് ഹോറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം ദ ഹോറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം പ്രൊവൈഡ്സ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദി ഇലക്ട്രോൺ ബീം ഇൻ ദ ഹോറിസോണ്ടൽ ഡയറക്ഷൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ ഹോറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം ആർ വെർട്ടിക്കൽ പ്ലേറ്റ്സ് ദി ആംപ്ലിഫയർ ഫീഡ്സ് ദ വെർട്ടിക്കൽ പ്ലേറ്റ്സ് ദിസ് ആംപ്ലിഫയർ ഈസ് ഹോറിസോണ്ടൽ ആംപ്ലിഫയർ ഓൾഡോ ദി വോൾട്ടേജ് ഈസ് സഫിഷ്യൻ്റ്ലി ഹൈ ദാറ്റ് ക്യാൻ ബി ഡയറക്റ്റ്ലി ഫെഡ് പ്ലേറ്റ്സ് വിതൗട്ട് ആംപ്ലിഫിക്കേഷൻ അപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിലുള്ള ഇവിടെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഈ ഇൻപുട്ട് സിഗ്നലിനെ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ വഴി ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലേക്ക് എത്തിക്കുന്നു ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് വെർട്ടിക്കലി പ്ലേസ്ഡ് ആണ് ഈ സിഗ്നൽ എന്ന് പറയുന്നത് സഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ കൂടെ ആംപ്ലിഫൈ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് പ്ലേറ്റ്സിലേക്ക് കടത്തിവിടാനും പറ്റും

വേവ് ഫോമിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഇനി ഡിലേ ലൈൻ സർക്യൂട്ട് വെൻ ദ സിഗ്നൽ ഫ്രോം ദ വെർട്ടിക്കൽ ആംപ്ലിഫയർസ് ഫെഡ് ടു ദി വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ദെൻ സം പാർട്ട് ഓഫ് ദി ആംപ്ലിഫൈഡ് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദി ടൈം ബേസ് ജനറേറ്റർ ദി ട്രിഗർ പാൾസ് ജനറേറ്റഡ് ഫ്രോം ദി ടൈം ബേസ് ജനറേറ്റർ ഈസ് ആംപ്ലിഫൈഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഹൊറിസോണ്ടൽ ആംബ്ലിഫയർ ആഫ്റ്റർ ദിസ് ഇറ്റ് ഈസ് ഫെഡ് ടു ദി ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്

ഈ വെർട്ടിക്കൽ സിഗ്നലും എത്തുന്ന ടൈം ഒരുപോലെ ആയിരിക്കത്തില്ല അതായത് അവിടെ ഒരു സിങ്ക്രോണൈസേഷൻ ഉണ്ടാകത്തില്ല അങ്ങനെ സിങ്ക്രോണൈസേഷൻ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം ഇത് രണ്ടും സിങ്ക്രോണൈസ്ഡ് ആയിരിക്കണം വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് എത്തുന്ന സിഗ്നലും ഹോറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് എത്തുന്ന ഈ സിഗ്നലും സിങ്ക്രോണൈസ്ഡ് ആകണം അതിനുവേണ്ടി എന്ത് ചെയ്യണം ഇവിടെ ചിലവഴിക്കുന്ന ഹൺഡ്രഡ് നാനോ സെക്കൻഡ്സ് നമ്മൾ ഈ വെർട്ടിക്കൽ ആംപ്ലിഫയർ സിഗ്നലിനകത്ത് ഡിലേ ആയിട്ട് കൊടുക്കണം അത്രയും നേരം അതിനെ ലേറ്റ് ആക്കണം അപ്പോൾ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ ഈ സിഗ്നൽ ഇവിടെ എത്തത്തുള്ളൂ എത്തുള്ളൂ സിങ്ക്രണൈസേഷൻ ആകത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് സ്ക്രീനിൽ വാല്യൂസ് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ആകത്തുള്ളൂ നെക്സ്റ്റ് ട്രിഗർ സർക്യൂട്ട് ഇറ്റ് പ്രൊഡ്യൂസസ് ട്രിഗർ സിഗ്നൽ ഇൻ ഓർഡർ ടു സിംഗ്രണൈസ് ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻസ് ഓഫ് ദ ബീങ് അതായത് നമ്മുടെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻസ് ബീമിൻ്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻസ് സിൻക്രണൈസ് ചെയ്യുക അതായത് വെർട്ടിക്കൽ ഫ്രീക്വൻസിയും ഒറിസോണ്ടൽ ഫ്രീക്വൻസിയും ഒരുപോലെ ആക്കുക എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ സിഗ്നൽ കറക്റ്റായിട്ട് വ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് നമ്മുടെ ട്രിഗർ സർക്യൂട്ട് ചെയ്യുന്നത് അതിനുശേഷം സ്വീപ് ജനറേറ്റർ ഇറ്റ് പ്രൊഡ്യൂസസ് എ സോ ടൂത്ത് വേ ഫോം ഒരെ സിഗ്നൽ വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ദി ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബീം അതായത് ടൈം ബേസ് സിഗ്നൽ പ്രൊഡ്യൂസ് ആവശ്യമായിട്ടുള്ള സോ ടൂത്ത് അല്ലെങ്കിൽ റാം ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്വീപ് ജനറേറ്ററിൻ്റെ ഫങ്ഷൻ ഫൈനലി പവർ സപ്ലൈ പവർ സപ്ലൈ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ലോ വോൾട്ടേജ് സപ്ലൈയും പിന്നെ ഒന്ന് ഹൈ വോൾട്ടേജ് സപ്ലയും ഹൈ വോൾട്ടേജ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ സിആർ ടിയുടെ ഫംഗ്ഷന് വേണ്ടിയും ലോ വോൾട്ടേജ് സപ്ലൈ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ സി ആർ ഒയിലെ മറ്റ് ഇലക്ട്രോണിക് കമ്പോണൻസ് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ ചെയ്യുക ഇത്രയാണ് ആവശ്യം ഇപ്പോൾ നിങ്ങൾക്കൊരു ടെൻ മാർക്സിനായിരിക്കും ചിലപ്പോൾ സി ആർ ഒയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഈ ഫിഗർ വരയ്ക്കുക ഇത്രയും കാര്യങ്ങൾ പ്ലസ് നമ്മുടെ സി ആർ ടിയെ പറ്റി കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക സമയം നോക്കി കണ്ടൻറ്റ് അതിനനുസരിച്ച് എഴുതി മാത്രം പോവുക നമുക്കെല്ലാം കൂടി എഴുതാനുള്ള ടൈം എക്സാമിന് കിട്ടിയെന്ന് വരത്തില്ല സി ആർ ടി മാത്രമാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് സി ആർ ടിയെ പറ്റി മാത്രം എഴുതുക അപ്പോൾ ഇതാണ് നമ്മുടെ സി ആർ ഒയുടെ ब्लॉक डायग्राम वर्किंग ओके थैंक यू